ഏവർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പേൾ ഗ്രാസിനെ കുറിച്ചാണ്. നമുക്ക് മറ്റനേകം ഗ്രാസുകളെക്കുറിച്ച് അറിയാം. ഏറ്റവും കൂടുതൽ പൂന്തോട്ടത്തിൽ നമ്മൾ വളർത്തുന്ന ഒരു പുല്ലിനമാണ് ജർമ്മൻ ഗ്രാസ് എന്നറിയപ്പെടുന്നത്. ഈ ജർമ്മൻ ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏവർക്കും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലം തന്നെയാണ്. കാരണം അവയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ അവയുടെ ഗ്രാസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ അവയ്ക്ക് കൂടുതൽ ഡാമേജ് കണ്ടുവരുന്നൊരു പുല്ലിനമാണ് ജർമ്മൻ ഗ്രാസ്. ജർമ്മൻ ഗ്രാസ് നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ എല്ലാവരും ജർമ്മൻ ഗ്രാസ് മറുത്തതിന് ശേഷമാണ് നമ്മുടെ സാധാ ബഫല്ലോ ഗ്രാസിലോട്ട്. ഈ ബഫല്ലോ ഗ്രാസിൻ്റെ മെയിൻ പോരായ്മ എന്ന് പറയുന്നത് അവ തണലിൽ വളരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പുല്ല് തന്നെയാണ് ബഫല്ലോ ഗ്രാസ്. അത് മെയിൻറ്റെയിൻസ് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ വളരെയധികം ലെന്ത് വെച്ച് പോകുന്നതാണ് ബഫല്ലോ ഗ്രാസ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ബഫല്ലോ ഗ്രാസ് പോലെ ഇരിക്കുന്ന പുതിയൊരു ഇനമാണ് പേൾ ഗ്രാസ്. പേൾ ഗ്രാസ് ബഫല്ലോ ഗ്രാസ് എന്ന് വേർതിരിച്ച് വരുന്ന ഇവയ്ക്ക് ഒരു കാരണവശാലും ലെന്ത് മുകളിലോട്ടുള്ള നീളം ഇവയ്ക്ക് വെച്ച് പോകാറില്ല. പരന്ന് കിടക്കുന്ന ഒരു പ്രകൃതം തന്നെയാണ് പേൾ ഗ്രാസിന്. അതായത് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി മാത്രം മതിയാവുന്ന ഒരു ഗ്രാസ് ഇനമാണ് പേൾ ഗ്രാസ്. അതുപോലെ തന്നെ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് തണലിൽ വളരുന്ന ഒരു ഗ്രാസ് ഇനമാണ് പേൾ ഗ്രാസ്. നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് ഗ്രാസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായാലും ഡയറക്റ്റ് വെയിലില്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് ഗ്രാസ് ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ ഏറ്റവും നന്നായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഗ്രാസ് ഇനമാണ് പേൾ ഗ്രാസ്. വളരെയധികം പരന്ന് കിടന്ന് ഇവയ്ക്ക് യാതൊരു കേടും ഇല്ലെന്നാണ് മറ്റൊരു പ്രത്യേകത. പരന്ന് കിടക്കുക, അതായത് വൺ ടൈം ഒരിക്കൽ മാത്രം നമുക്ക് ഈ ഗ്രാസ് ഇട്ടാൽ മതി. അവയ്ക്ക് പിന്നെ മറ്റ് മെയിൻ്റെനൻസിനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ജൈവവളങ്ങൾ മാത്രം ഇച്ചിരി മൊണ്ടയ്ക്കൂടെ സ്പ്രേ ചെയ്ത് അതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അല്ലാതെ യാതൊരു പരിചരണവും ആവശ്യമില്ലാത്ത ഒരു പുല്ല് തന്നെയാണ് പേൾ ഗ്രാസ്. പേൾ ഗ്രാസ് നമ്മുടെ ബഫല്ലോ എന്ന് വേർതിരിക്കുന്ന കാരണം ഇത് പേൾ ഗ്രാസ് ആണോ ബഫല്ലോ ഗ്രാസ് ആണോന്നോ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. നമുക്ക് ഇവയെ കയറി ചവിട്ടാം. നമുക്ക് സാധാരണ നമ്മുടെ ജർമ്മൻ ഗ്രാസ് ഇട്ട് നമ്മൾ കയറി ചവിട്ടിയാൽ എപ്പോഴും റഫ് യൂസ് ആണെങ്കിൽ ആ പുല്ല് ഡാമേജ് ആയി. പക്ഷെ നമുക്ക് പേൾ ഗ്രാസിനോട് സംബന്ധിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് അവയെ നമുക്ക് കയറി ചവിട്ടാം. എന്നാലും ഇവയ്ക്ക് യാതൊരു ഡാമേജും വളരത്തില്ല. വളരെ ഗ്രീൻ കളർ ഉള്ളൊരു പുല്ലിനം തന്നെയാണ് പേൾ ഗ്രാസ്. ഇവയുടെ വളർച്ചയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളൊരു പുല്ലിനം തന്നെയാണ്. അതുകൊണ്ട് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് തന്നെയുള്ള ഒരു ഗ്രാസ് തന്നെയാണെന്ന് പറയാം. ഇവ നമുക്കിപ്പോൾ മാർക്കറ്റിലോട്ട് നമുക്ക് സാധാരണക്കാർക്കും ഈ പുല്ല് നമുക്ക് വളർത്താൻ വേണ്ടിയാണ് ചെറിയ ചെറിയ ട്രേകളിലായിട്ടാണ് ഇവയെ നമ്മൾ മാർക്കറ്റിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ട്രേക്കകത്ത് ഒരു തൈ നമുക്ക് തന്നെ, അതായത് ഒരു സ്ക്വയർ ഫീറ്റ് പുല്ലുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 സ്ക്വയർ ഫീറ്റോളം നമുക്ക് നടാൻ സാധിക്കും. നമ്മുടെ ജർമ്മൻ ഗ്രാസോ പുല്ലോളം നമുക്ക് 1 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആ 1 സ്ക്വയർ ഫീറ്റ് തന്നെ സ്പ്രെഡ് ചെയ്ത് നിൽക്കത്തില്ല. പക്ഷേ നോക്കിയും നമ്മുടെ പേൾ ഗ്രാസിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് 1 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് അകത്തിയകത്ത് നട്ടാൽ അതിമനോഹരമായിട്ട് നമ്മുടെ പുൽത്തകടികൾ മനോഹരമാകാം. ഇപ്പോൾ നമ്മളൊരു പുൽത്തകടിയാണ് കാണുന്നത്, അതുകൊണ്ട് ഒരിക്കൽ മാത്രം നട്ടുകൊടുത്താൽ മതി, അവ അതേ ഹൈറ്റിൽ തന്നെ നന്നായിട്ട് വളരും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.